ബസ്സിൽ തീർത്ഥയാത്ര പോയിടാമോളെ സർവൈശ്വര്യവും നമുക്കു നൽകും ദേവി പൂജയ്ക്ക് കുംഭഭരണി മഹോത്സവമല്ലോ നാളെ പുലരുമ്പോ ഇന്നലെ രാവിൽ ചെത്തിക്കുളങ്ങര ക്ഷേത്രം ഞാൻ കണ്ടു വേഗമൊരുങ്ങി പോയിടാം നമുക്ക് ആ തിരുനടയിങ്കൽ ഇതാണു മകളെ ചെട്ടികുളങ്ങര അമ്മതൻ തൃക്കോവിൽ ഭക്തർ ും കാണിക്ക കണ്ടില്ലേ മോളെ അതാ വരുന്നു ചെട്ടികുളങ്ങര കുത്തിയോട്ട വഴിപാട് തിരുനട മുന്നിൽ ചെന്നാൽ നമുക്കതു ഭംഗിയായി ഗ്രഹസിദ്ധിക്ക് പണ്ടൊക്കെ ഭക്തർ മൃഗബലി ചെയ്തിരുന്നു ഇക്കലികാലേ ബലിദാനമായി ചൂരിൽ മുറിയുന്നു പട്ടുടയാടകൾ മാലകളൊക്കെ വാങ്ങി വരാമോളെ അതുവരെ നിങ്ങൾ നാലമ്പല നട തൊഴുതു ധ്യാനിച്ചെല്ലാം പറഞ്ഞോളൂ മകളെ കാരുണ്യശാലിനി സാധിച്ചിടും നിന്നഭിലാഷങ്ങൾ പ്ലാവിൻ തടിയിൽ കടഞ്ഞെടുത്തൊരു പരമേശ്വരി ഭദ്ര വിളിച്ചാൽ വിളിപ്പുറത്തണയെന്നമ്മ വിളിപ്പുറത്തമ്മയല്ലോ സരസ്വതിയും മധ്യാനത്തിൽ മഹാലക്ഷ്മിയും സന്ധ്യയിൽ പാർവതിയും അത്താഴ പൂജയ്ക്ക് രൗദ്രസ്വരൂപിണി കാളികയായിടും അദ്വൈതശക്തിക്കുടയൊരു ദേവി അന്നപൂർണേശ്വരി കേൾക്കുമ്പോൾ
കുട്ടികുളങ്ങര ദേശത്തു നിന്നും നാലഞ്ചു ശ്രേഷ്ഠന്മാർ കൊടുങ്ങല്ലൂരം മദൻ തിരുനടയിങ്കൽ ഭജനമിരുന്നു പോ പകലുകൾ രാവുകൾ പന്ത്രണ്ടു ദിനം അവർ പ്രാർത്ഥനയിൽ മുഴുകി ഞങ്ങളോടൊപ്പം വരണമെന്നുള്ളൊരു ആഗ്രഹമറിയിച്ചു പാടുണ്ടായി നാളെ പ്രഭാതത്തിൽ പോയിക്കൊള്ളുക മക്കളെ പിന്നാലെ ഞാനുമുണ്ട് അടുത്ത പ്രഭാതത്തിൽ വെളിച്ചപ്പാടപ്പൻ തുള്ളിയുറഞ്ഞും കൊണ്ട് അമ്മതൻ പള്ളിവാൾ നൽകിയതുമായി ഭക്തരുമടങ്ങിയല്ലോ വന്നൊരു വല്യമ്മ രാവേറെയെങ്കിലും തോണിക്കാരൻ ഇക്കരയെത്തിച്ചു പ്രായമായമ്മയും തോണിക്കാരനുമേറെ നടന്നപ്പോൾ വളർന്നിരുന്ന അമ്മയ്ക്ക് തോണിക്കാരൻ ഭക്ഷണം കൊണ്ടുവന്നു പുലർച്ചയിൽ കണ്ടില്ല ഉണർന്നു നോക്കിയ തോണിക്കാരൻ അത്ഭുത പരവശനായി ഭഗവതി തന്നുടെ മായയാണൊക്കെയെന്നറിഞ്ഞൊരു തോണിക്കാരൻ പുലർകാലവേളയിൽ നാടാകെ പറഞ്ഞു ഭഗവതി വന്ന കഥ ജ്യോതി തെളിഞ്ഞല്ലോ അമ്മതൻ ജ്യോതി
ഇഷ്ടമാം കുത്തിയോട്ടം ഭക്തരു നൽകും വഴിപാടാണിത് മകളെ നീയറിയൂ ഉദ്ദിഷ്ട കാര്യസിദ്ധിക്കായിട്ട് ഏകിടും കുത്തിയോട്ടം സത്യമായി നടത്തിയാലമ്മ പ്രസാദിക്കും അല്ലെങ്കിൽ കോപിച്ചിടും ചുവടും പാട്ടും താളവും ഗംഭീരമായിരുന്നു ഏഴു ദിനങ്ങളും കെങ്കേമമായിട്ട് സദ്യ നടന്നിരുന്നു ഒരു ദിനം സമൂഹ സദ്യ കഴിഞ്ഞപ്പോൾ ഒരമ്മയവിടെ ഏതൊരു ജീവിയും ബഹുമാനിക്കും അമ്മതൻ തിരുരൂപം അവിടെയണഞ്ഞൊരു അമ്മയ്ക്കവർ ഒന്നും കൊടുത്തില്ല മനസ്താപത്താലൂന്നുവടിയുമായി നടന്നു മറഞ്ഞമ്മ അവിടെ ഇരുന്നവർ പലരും ചൊല്ലി അത്ഭുത സംഭവമേ സദ്യ കഴിഞ്ഞൊരു സമയത്തെങ്കിലും പായസം കൊടുത്തൂടേ മനസ്സാക്കിയില്ല താളുകൾ അവർ ദേവി ഭക്തരാണോ കുംഭഭരണിക്ക് ആഘോഷമായി പുറപ്പെട്ടു കുത്തിയോട്ടം പാതി വഴിക്ക് കുത്തിയോട്ടക്കാരൻ പയ്യൻ തളർന്നു വീണു അവനുടെ അമ്മയും ബന്ധുക്കളുമേ വിതുമ്പിക്കരയുമ്പോൾ വഴിപാടുകാരൻ പ്രശ്നം നോക്കി തെളിയുന്ന കാര്യം ണങ്ങ
പിന്നാലെയുണ്ട് ഭീമനും പാഞ്ചാലി ഹനുമാൻ സ്വാമിയതും കിഴക്കേ നടയിൽ വന്നു നിരക്കും പേരുകൾ കാണാനാ ജീവിതമേലേ അമ്മയുറഞ്ഞ് തുള്ളി വന്നെത്തിയിടുന്നു പതിമൂന്നു ദിവസം നീണ്ടു നിന്നിടുമുരുളിച്ചയുത്സവവും പതിമൂന്നു കരക്കാരമ്മയ്ക്കായേകുന്ന കലയുടെ ലയതാളം ആട്ടവും പാട്ടും ഭഗവതി സേവയും അമ്മയ്ക്കുണ്ടല്ലോ ഭഗവതി തന്നുടെ കഥകൾ പാടും തോറ്റം പാട്ടുമുണ്ട് ഭക്തരുടെ വീട്ടിൽ പറയെടുത്തിടാൻ അമ്മ എഴുന്നള്ളുമോ തുള്ളിയുറഞ്ഞ അമ്മ വരുന്നത് കാണുന്നതെന്നാണ് കുംഭമാസ മകയിരം നാളിൽ കൈ നീട്ട പറയല്ലോ കാലം പിന്നെയും അമ്മയ്ക്കു പറയല്ലോ അമ്മയ്ക്ക് വിടൊരു യാത്രയയപ്പുണ്ട് മീനമാസത്തിൽ പതിമൂന്നു കരക്കാരൊന്നിച്ചു ചേരും യാത്രയയപ്പാണ് ുള്ളവർ പിന്നെ കൈതക്ക് വടക്കും കണ്ണമംഗലം തെക്കും വടക്കും പേളയും കടവൂർക്കാരും മേനാമ്പള്ളിയുമാഞ്ഞിലി പ്രക്കാരും മറ്റം വടക്കും തെക്കും നടക്കൂർക്കാരും ചെട്ടികുളങ്ങരയമ്മതൻ കരക്കാരൻ ശ്വതി പ്രഭാതമായാലമ്മ പറക്കെഴുന്നള്ളിയിടും അടുത്തുള്ള കരയിലെ പറയെടുത്തമ്മ സന്ധ്യയിൽ മടങ്ങിയെത്തും കൊടുങ്ങല്ലൂരിൽ ഭരണിക്കു കൂടാൻ പോവുകയാണമ്മ ആത്തിരുരാവിൽ പതിമൂന്നു കരക്കാരൊരുമിച്ചു ചേർന്നിടും പാലപ്പൊലികളും തൊട്ടും കുരവയുമാർപ്പുവിളികളുണ്ട് പ്രാർത്ഥന ഗീതങ്ങൾ ഒഴുകുന്ന വേളയിലമ്മ എഴുന്നള്ളും തുള്ളിയുറയും ജീവിത തോളിൽ ചാഞ്ചാടിയാടും ശരണം ദേ
ശരണം ഭദ്രേ ശരണം അമ്മേ അമ്മേ ശരണം ദേവി ശരണം ശ്രിതവത്സല നോങ്കാരമൂർത്തി അമ്പലമില്ലാതെ ശക്തിപ്രഭാവം തൂകിയിരിക്കുന്ന ദക്ഷിണകാശിയത് ഓച്ചിറനാഥനെ വിഗ്രഹമൊന്നിലും കാണാൻ കഴിയില്ല. സർവം നിറയും പരബ്രഹ്മദേവന്റെ അരയാൽ കണ്ടുതൊഴാ. ഒത്തിരി ഒത്തിരി കാഴ്ചകൾ കാണാൻ ഓച്ചിറയുണ്ടെന്ന് അമ്മ പറഞ്ഞതു കാണാൻ നമുക്ക് എല്ലാവർക്കും പോകേണ്ട. വൃശ്ചികത്തിൽ ഒച്ചിറ സന്നിധിയിൽ നമ്മൾ നേർന്നൊരു നേർച്ചകളൊക്കെ ദേവനു നൽകിയിടാൻ. അച്ഛന്റെ രോഗങ്ങൾ തീർത്തൊരു ദേവൻ ഒച്ചിറ ശങ്കരനെ മനസ്സിൽ ധ്യാനിച്ചുറങ്ങിക്കൊള്ളൂ വെളുപ്പിന് ഞാൻ വിളിക്കാം. കണ്ടിട്ട് വേഗം വന്നിടൂ ഗജമുഖനെ കാണാൻ. കുമ്പും തലയും കുലുക്കി വസിച്ചിടും കുംഭിമുഖനെ തൊഴാൻ. നാളികേരമി വീടുടയ്ക്കാം വിഘ്നങ്ങളൊക്കെയും തീരാനായി കർപ്പൂരാദികളൊക്കെയും നിങ്ങളെ തിരുമുമ്പിൽ അർപ്പിക്കൂ. ഓംകാരമൂർത്തി പരബ്രഹ്മം വാഴും ആൽത്തറയാണിതെല്ലാം. അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴും ശങ്കരമൂർത്തി ഇത്. ഭക്തരു കൂട്ടമായി കൂടിയിരുന്ന് ഭജനം നടത്തുന്നു. മുമ്പോട്ടു പോകുമ്പോൾ ഈ ഭക്തിധാരയിൽ എല്ലാം മറന്നുപോകും. ശ്വരൻ തന്നെ വാഹനമാണിത് പൊന്നുമുളെ. ആ തിരുനെറ്റിയിൽ ദക്ഷിണ വെച്ച് തൊട്ടുതൊഴുതോളു. നേർച്ചകൾ വാങ്ങാൻ വീടുകൾ തോറും ഈ പരബ്രഹ്മ സാന്നിധ്യം. ഓച്ചിറദേവന്റെ കാളകളാണല്ലോ തൊട്ടുതൊഴുതോളു. ചന്ദനലേ പശുഗന്ധങ്ങളൊക്കെയും വാങ്ങി ഞാൻ വന്നിടാം. ശങ്കരമൂർത്തിക്കു നൽകു മകളെ പൂവളമാലയിതാ. ത്രിശൂലമൊക്കെയും കണ്ടു നമിക്കു ദോഷങ്ങൾ തീർന്നിടാ. ിൽ ഭഗവാന് മാലകൾ ചാർത്തിയിടാം. വൃശ്ചിക മാസം ഇതൊന്നാം നാളിൽ ഉത്സവമാരംഭം. ലക്ഷോപലക്ഷം ജനങ്ങൾ വന്നെത്തുന്ന വൃശ്ചികോത്സവം. അങ്ങേ കണ്ടില്ലേ കണ്ണു കാണാത്തവർ കാലില്ലാത്തവരും കൈകൾ തളർന്നവർ കൂനൻ മൂടന്തനും ഒത്തിരി ഒത്തിരി പേർ. ഇങ്ങനെയുള്ളൊരു ദുഃഖിതർ തന്നോട് വേദന കണ്ടിടുവാൻ ചൊരിയു ശ്രീ ശിവൻ തന്നോടെ ഉൾക്കണ്ണു മാത്രമല്ലേ.
നമ്മൾക്കു ദൈവം തന്നതുപോലൊരു ആത്മാവ് ഇവരുടേതും അവരുടെ ജീവിതം ഭക്തരിലാണല്ലോ ഭിക്ഷ കൊടുക്കുക നീ ഇനിയും നമ്മൾ കാണാൻ പോണത് മീനാക്ഷിക്കാവല്ലോ ഒണ്ടിക്കാവെന്നു പേരുള്ള ഒരിക്കാവിൽ നാഗദൈവങ്ങളല്ലോ മറ്റെല്ലാം മറന്നീശ്വര ചിന്തയിൽ മുഴുകുമ്മ മുനിമാർ പുള്ളുവൻ പാട്ടും നാമജപങ്ങളും കേട്ട് നമുക്കിരിക്കാം പറച്ചിപ്പറ്റ പന്തിരുകുലം കഥ നിനക്കറിയില്ലേ വരരുചിതൻ പന്ത്രണ്ടു മക്കളിൽ അകവു ചാത്തനുണ്ട് പന്ത്രണ്ടു മക്കളിൽ പെട്ടവരെല്ലാം വിഷ്ണുവിനം ശമലോ അകവൂർ മനയിൽ വളർന്നൊരു ചാത്തൻ ഏറെ പ്രസിദ്ധനല്ലോ ബ്രഹ്മംകാറ്റേറ്റ് ഇക്കഥ കേട്ട് ധ്യാനിച്ചിരുന്നോളൂ അകവൂർ മനയിലെ ബ്രാഹ്മണ ശ്രേഷ്ഠൻ വെളുപ്പിന് എഴുന്നേറ്റ് കുളി കഴിഞ്ഞു ദേവാരപൂജ ഉച്ചവരെ തുടരും ഇക്കഥയൊരുനാൾ ബ്രാഹ്മണനോടു ചാത്തൻ ചോദിച്ചു ബ്രഹ്മത്തെ പൂജിക്കയാണെന്ന് തിരുമേനി ഉര ചെയ്തു പരബ്രഹ്മത്തിൻ രൂപമതങ്ങനെ എന്ന് ചാത്തൻ ചോദിച്ചു മാടൻ പോത്തിനെ പോലെ ഇരിക്കും മറുമൊഴി ഉര ചെയ്തു പരിഹാസത്തിൻ വാക്കുകളെങ്കിലും അന്നു മുതൽ തന്നെ മനസ്സിൽ ധ്യാനിച്ചു പ്രാർത്ഥിച്ചു ചാത്തൻ മാടൻ പോത്തിനെയും 41-ാം ദിനം ഭഗവാൻ പരബ്രഹ്മേശ്വരനും മാടൻ പോത്തിന്റെ രൂപത്തിൽ ചാത്തന് പ്രത്യക്ഷമായി കൂടെ രക്ഷകനായല്ലോ ഈ സത്യമൂർത്തിയെ ചാത്തനു മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ ചാത്തൻ പിന്നീടങ്ങോട്ടു പോയാലും മാടൻ പോത്തുമുണ്ട് എന്തൊക്കെ ചാത്തൻ പറഞ്ഞാലും ചെയ്യും മായാരൂപമത് അകവൂർ മനക്കലെ തിരുമേനി തീർത്ഥയാത്ര തിരിച്ചുവല്ലോ പാണ്ഡൻ കെട്ടു ചുമക്കാൻ തിരുമേനി ചാത്തനെ കൊണ്ടുപോയി ചാത്തൻ മാടൻ പോത്തിന്റെ മുകളിൽ പാണ്ഡവും കെട്ടിവച്ചു ജീവികളായി ജനിക്കും ഏവർക്കുമുണ്ടല്ലോ ഒച്ചിറ എന്ന ഈ പുണ്യഭൂമിയിൽ മൂവരും വന്നല്ലോ വിധി കുറഞ്ഞൊരു വാതിലിലൂടെ അവർ കടന്നു പോകുന്നല്ലോ
ചെറുവാതിലിൽ മാടൻ പൊത്തിന്റെ കുമ്പുതടഞ്ഞപ്പോൾ ചരിച്ചു കടത്തു എന്നരുൾ ചെയ്തു ചാത്തനുടനപ്പോൾ ആരോടാണടോ ചാത്താ നീയും കാര്യം പറയുന്നത് നമ്മുടെ കൂടെ മറ്റാരെയും ഞാൻ കാണുന്നതില്ലല്ലോ നമ്മുടെ മാടൻ പോത്തിനോടാണു ഞാൻ കാര്യം ചൊല്ലിയത് തിരുമനം പോലെ ഞാൻ ധ്യാനിച്ചു കിട്ടിയ പ്രത്യക്ഷ ബ്രഹ്മം ഇത് എവിടാണു നിന്റെ മാടൻ പോത്തെന്ന് ചോദിച്ചു തിരുമേനി ചാത്തനെ തൊട്ടുകൊണ്ടു നോക്കിയ നേരം ആദിവ്യ രൂപം കണ്ടു ഭക്തി ചാത്താ നിനക്കെന്ന് തിരുമേനി ചൊല്ലിയിട്ട് ചാത്തനെ വണങ്ങി മാടൻ പോത്തപ്പോൾ ഭൂമിയിൽ താണുപോയി മാടൻ പോത്തു മറഞ്ഞൊരു നേരം ചാത്തൻ വിഷമിച്ചു തിരുമേനിയോടൊത്തു പോകാതെ ചാത്തൻ അവിടെ ഇരുന്നല്ലോ ചാത്തനെ പോലെ ഞാനും നിത്യവും ബ്രഹ്മത്തെ പ്രാർത്ഥിക്കും ഓംകാരമൂർത്തിയെ കാണാതെ ചാത്തൻ എങ്ങനെ കഴിഞ്ഞവിടെ അകവൂർ തിരുമേനി ചാത്തനെ വിട്ട് യാത്ര തുടർന്നപ്പോൾ പരബ്രഹ്മമൂർത്തിയെ ധ്യാനിച്ചു ചാത്തൻ ഒച്ചിറയിൽ കഴിഞ്ഞു മാടൻ പോത്തുമായി വന്നൊരു നേരം ഭക്തരെ കാണിക്കാൻ ചാത്തനൊരുങ്ങും നേരത്തു പോത്തൊരു ചിറയതിൽ ചാടിയല്ലോ ശക്തിതൻ ഓം ചിറയാണ് ഒച്ചിറയായത് അതമരചിതം വന്നു കഴിഞ്ഞല്ലോ മൂർത്തി മറഞ്ഞിടുന്നേ ഇവിടെ നടക്കും പടയിൽ ചേർന്ന് ചാത്തൻ സമാധിയായി ഓങ്കാരമൂർത്തിയ പരമാത്മാവിനെ മുക്തി കൊടുത്തല്ലോ ഒച്ചിറക്കളി എന്താണ് ഭരണകാലത്തെ കളരിപ്പയറ്റോർമ എല്ലാ വർഷവും മിഥുനമൊന്നും രണ്ടും ഒച്ചിറക്കളിയല്ലോ ബാലരും വൃദ്ധരും ധീര യുവാക്കളും വാളും പരിചയുമായി പടനിലമാകെ പയറ്റി കളിക്കുന്ന കാഴ്ചയതെന്തു രസം ശ്രീ പരമേശ്വരൻ എഴുന്നള്ളുകയാണ് കൈലാസവാസന്റെ നന്ദികേശൻ ആണതു പൊന്മകളെ എഴുന്നള്ളത്തതു കണ്ടു തൊഴുതാൽ മുജന്മ പാപം തീരും കഞ്ഞി കുടിക്കാൻ പോകാം ഈ തിരുസന്നിധി എത്തുന്നവർക്കെല്ലാം കിട്ടുന്ന നൈവേദ്യം കഞ്ഞി കുടിക്കുമ്പോൾ ഭക്തരിൽ നിറയും പൊന്നു പരബ്രഹ്മം ും കാത്തു രക്ഷിച്ചിടും ഓംകാരമൂർത്തീശ്വരൻ
ചൂടിലിൽ കഴിയുന്ന ഭക്തരിൽ കൂടുന്നു ശക്തി രുദ്രേശ്വരനും ഭജനകൾ പാടി സ്തുതിക്കുന്ന നേരത്ത് താണ്ഡവ നൃത്തമാടും ഓംകാരമൂർത്തി ഓംകാരമൂർത്തി ഓ ചിര പരബ്രഹ്മമേ തിങ്കൾ കാലാധര ശംഭു മഹാദേവ സങ്കടം കേട്ടിടണേ മലയിടുന്നത സ്വാമിമാരെ കണ്ടു അയ്യപ്പ ഭക്തരവർ ശബരിമലയ്ക്കു പോകുവാൻ വേണ്ടി മാലയി വീടിടുന്നു നാൽപ്പത്തിയൊന്നാം പുണ്യദിനം വരെ ജനസാഗരമല്ലോ അതു കഴിഞ്ഞാലും നിത്യവും ഭക്തരി ഉച്ചിര വന്നിടുന്നു ഇവിടുണ്ടല്ലോ ഗംഗതൻ തീർത്ഥകുളമൊന്ന് ആ കുളത്തിങ്കൽ നാം നീരാടി എന്നാൽ പാപങ്ങൾ അകലുന്നു ഓച്ചിറ ദേവന്റെ നിത്യ നീരാട്ടിന്റെ പൊന്നു തീർത്ഥകുളത്തിൽ കൈകാൽ കഴുകി നാം മുക്കിയിരിക്കാം വന്നാട്ടെ പൊന്നുമൂളെ പണ്ട് വസിക്കുന്ന നാളിൽ തീർത്ഥാടനം ചെയ്യാൻ വന്നൊരു ബ്രാഹ്മണർ ചാത്തനെ വിളിച്ചു കാശിക്കു പോകാനായി പ്രായം കൂടുതലായൊരു ചാത്തൻ നടക്കാൻ കഴിയാഞ്ഞിട്ട് തന്നോടയുന്നു വടി കൊടുത്തയച്ചു ഗംഗയ്ക്കു നൽകാനായി സ്നാനം കഴിഞ്ഞു മടങ്ങുമ്പോൾ മറന്നു പോയൊരു വടി കൊടുത്തിടാൻ ഗംഗാതീരത്തണഞ്ഞു അവരുടെ പ്രാർത്ഥന കേൾക്കുന്ന നേരത്ത് ഗംഗയിൽ നിന്നങ്ങ് പൊന്തി വന്നൊരു തൃക്കൈകളിലായി വടി അവർ വെച്ചുവല്ലോ ഗംഗാമഹേശ്വരി തന്നുടെ കയ്യിലെ വടിയുമായി താഴുമ്പോൾ ഓം ജയ ഗംഗേ ശിവജയ ഗംഗേ മന്ത്രം ഭജിച്ചവരും തീർത്ഥാടനം പുണ്യദർശനമായൊരു ഭക്തർ സന്തുഷ്ടരായി ചാത്തന്റെ വടിയമ്മ സ്വീകരിച്ചിടുമ്പോൾ മുക്തിപ്രദരായവർ പോയവർ മടങ്ങി വന്നിട്ടി കഥകൾ പറയുമ്പോൾ ചാത്തൻ ബ്രാഹ്മണ ശ്രേഷ്ഠരുമായിട്ട് വന്നിക്കുളക്കരയിൽ ഗംഗയെ പ്രാർത്ഥിച്ചു നിൽക്കുന്ന നേരത്ത് ദേവി ഉയർന്നല്ലോ സുസ്മേരയായി ദേവി ചാത്തന്റെ വടിയും നൽകി മറഞ്ഞല്ലോ നല്ല കഥ ഇത് പ്രേരോടെല്ലാം പറഞ്ഞിടും ഞാനച്ചാ നമ്മൾക്ക് നടയിൽ തൊഴുതു മടങ്ങാം ഭഗവാൻ കൂടെ വരും ഇനിയും നമുക്ക് പന്ത്രണ്ട് വിളക്കിന് വന്നു തൊഴാം ഇവിടെ പരബ്രഹ്മമൂർത്തിതൻ ഉത്സവം കാണാൻ ഉച്ചിര വന്നിടാം ഇവിടുത്തെ കല്ലിൻ വിളക്കുകളെല്ലാം ദീപപ്രഭ വിടർത്തി ഓംകാരമൂർത്തിതൻ നാമം നിറഞ്ഞിടും സന്ധ്യയിലെത്തേണം ശങ്കരമൂർത്തി സങ്കടനാശകനേ ശ്രീ ശിവ ശിവ ഓം പരബ്രഹ്മമേ ശ്രീപാദ വന്ദനമേ ഓംകാരമൂർത്തി ഓ ചിറനാഥ ഓർക്കുന്നു ഞങ്ങളെന്നും അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴും അർദ്ധനാരീശ്വരനേ നിത്യം സന്ധ്യയിൽ ദീപം കൊളുത്തി നാമം ജപിക്കുമ്പോൾ പരബ്രഹ്മമൂർത്തി വന്നണഞ്ഞിടണേ ഞങ്ങളെ കാത്തിടണേ
നമഃ ശിവായ നമഃ ശിവായ ഓം നമഃ ശിവായ 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 നമഃ ശിവായ നമഃ ശിവായ ഓം